നമ്മളിപ്പം ഇതാ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് CSI ദേവാലയമാണ്. ഏകദേശം 123 വർഷത്തിലധികം പഴക്കമുള്ള ദേവാലയമാണ് ഈ കാണുന്നത്. ഈ ദേവാലയത്തിന് ഒരുപാട് കഥകൾ പറയാനുള്ളൊരു ദേവാലയമാണ്. അതും പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ കഥകളാണ് ഈ ദേവാലയത്തിന് പറയാറുള്ളത്. 123 കൊല്ലത്തിലധികം പഴക്കമുള്ള ദേവാലയമാണ് ഇത്. മൂന്നാറിൽ, പഴയ മൂന്നാറിലാണ് ദേവാലയം. ടൗണിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നടക്കാനുള്ളൂ. ഇനി ഓട്ടോ വിളിക്കുകയാണെങ്കിൽ ഒരു 30 രൂപ കൊടുക്കേണ്ടി വരുമായിരിക്കും കേട്ടോ. അപ്പോൾ താഴത്തോടെ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്, CSI ചർച്ചിലെ വിശേഷങ്ങളാണ്. ഒരു വലിയൊരു പ്രണയ കഥ തന്നെ, ചരിത്രം മാത്രമല്ല വലിയൊരു പ്രണയ കഥ കൂടി പറയാനുണ്ട് ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ മൂന്നാറിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിതേ CSI ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അത് നമുക്ക് പള്ളിയൊക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ. പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ കുറേ സ്കൂൾ കുട്ടികളെയും കൂടെ ഒരു ടീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് CSI ദേവാലയത്തിലെ കാഴ്ചകൾ. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കുള്ള സമയമായിരുന്നു. അതിൻ്റെ പണിയാണ് നമ്മളിതൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറയായിരുന്നു നമ്മുടെ ഈ പള്ളിക്ക് വലിയൊരു പ്രണയ കഥ പറയാനുള്ളത്. അപ്പോൾ ആ കഥയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. നമ്മുടെ പഴയ മൂന്നാറിലെ ഈ കുന്നിൻമുകളിലുള്ള ഈ പള്ളിയുണ്ടല്ലോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മൂന്നാറിലെ കണ്ണൻ ദേവൻ തേയില ഫാക്ടറി ഉണ്ടല്ലോ, ആ ഫാക്ടറിയിലേക്ക് മാനേജറായിട്ട് ഇംഗ്ലണ്ട് സ്വദേശിയായ ഹെൻറി മാൻ നൈറ്റ് ഇദ്ദേഹം വരികയുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരുന്നു എലനോർ. ഇവരുടെ കല്യാണം നടക്കുന്നത് 1894 നവംബറിലാണ്. ഇവരുടെ വിവാഹശേഷം ഇവർ ഭർത്താവും ഒരുമിച്ച് മൂന്നാറിലെത്തി. അങ്ങനെ മധുവിധു ആഘോഷത്തിൻ്റെ നാളുകളായിരുന്നു പിന്നെ അങ്ങോട്ട്. ഈ മലയുടെ മുകളിൽ എത്ര രസമാണെന്ന് നോക്കി. ഈ മലയുടെ മുകളിൽ കൂടെയാണ് നമ്മുടെ കഥാനായകൻ ഹെൻറിയും എലനോറൊക്കെ പ്രണയിച്ച് പ്രണയിച്ച് നടന്നത്. അപ്പോൾ ഇങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് ദാ ഈ മലയുടെ ഏറ്റവും മുകളിൽ ചെന്നപ്പം എലനോർ ഹെൻറിയുടെ കൈ പിടിച്ചിട്ട് ഹെൻറിയുടെ ചെവിയിലൊരു കാര്യം പറഞ്ഞു. ഞാൻ എന്തെങ്കിലും മരിക്കുകയാണെങ്കിൽ എൻ്റെ മൃതദേഹം ഈ മലയുടെ മുകളിൽ തന്നെ അടക്കം ചെയ്യണം, കാരണം ഇത് എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ കൈയും പിടിച്ചിങ്ങിരിക്കുന്ന ഈ നിമിഷത്തിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇതാണെന്നങ്ങ് പറഞ്ഞു. എന്ത് പറയാനാ, കുറച്ച് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് നമ്മുടെ കഥാനായികയ്ക്ക് കോളർ പിടിപെടും. അങ്ങനെ 1894 December 23 അതും 24-ാമത്തെ വയസ്സിൽ എലനോർ മരിച്ചു. ഹെൻറിയുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ നിർബന്ധിച്ചു സ്വന്തം നാട്ടിലേക്ക് തന്നെ എലനോറിൻ്റെ മൃതദേഹം കൊണ്ടുപോകണം, അവിടെ പോയി സംസ്കരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ഹെൻറി അതിന് തയ്യാറായില്ല, കാരണം സ്വന്തം പ്രിയതമയ്ക്ക് കൊടുത്ത ആ വാക്കുണ്ടല്ലോ, ആ വാക്കിന് ഒരുപാട് മൂല്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മലമുകളിൽ തന്നെ നമ്മുടെ എലനോറിൻ്റെ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ തേടി വന്ന എലനോറിൻ്റെ ശവകുടീരം. ഒരുപാട് ആളുകൾ തേടി വരുന്നുണ്ട്, ഞാനും അതുപോലെ അന്വേഷിച്ചു വന്നതാണ്. എലനോറിൻ്റെ ശവകുടീരത്തിൽ ഇത് ഇപ്പോഴും ഒരു പ്രണയത്തിൻ്റെ പൂത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് എത്ര രസമാണ്. ഏതായാലും എലനോറിൻ്റെ ആഗ്രഹം പോലെ ഹെൻറി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ എലനോർ വലിയൊരു ശവകുടീരം തീർത്തിട്ടുണ്ട്. അതിന് ചുറ്റുത ഒരുപാട് പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയോ ഇപ്പോഴും പൂക്കൾ കൊണ്ടുപോയി സമ്മാനിക്കുന്നുണ്ട്. അല്ലെ, ആർക്കും ഒന്ന് ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ആർക്കും ഒന്ന് വന്ന് നോക്കാൻ കഴിയും. അതുപോലെയാണ് കേട്ടിട്ടാണ് ഞാൻ ക്രിസ്ത്യൻസിന് പൊതുവേ
ഈ പറയുന്ന പള്ളികളിലെ ആണ് അടക്കാറുള്ളതെങ്കിലും അന്ന് ഇവിടെ പള്ളി വന്നിട്ടില്ല. പക്ഷെ ഹെലനോറിന്റെ ആഗ്രഹം കാരണമാണ് ഹെലനോറിന് ഈ മലയുടെ മുകളിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രണയം പങ്കുവച്ച അതേ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്തത്. അപ്പം അതിനുശേഷം 17 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പള്ളി വരുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എലനോറിന്റെയും ഹെൻറിയുടെയും പ്രണയകഥ? ഓക്കെ, അപ്പൊ അതുപോലെയുള്ള ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഈ ചാനലിലൂടെ ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഹെൻറിയുടെയും എലനോറിന്റെയും പ്രണയകഥ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും പുതിയ പുതിയ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയപ്പെടാത്ത ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതാണ്.